നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം നാമിൻ്റെ ആദ്യത്തെ ആനുവൽ സമ്മിറ്റ് 2016 വെനിസ്വേലയിൽ വെച്ച് നടക്കുന്നു. തികച്ചും അപ്രസക്തനായ വൈസ് പ്രസിഡന്റ് ഹമീദ് അൻസാരിയെ പറഞ്ഞുവിട്ട് മോദി അന്ന് ചരിത്രം സൃഷ്ടിച്ചു. കാരണം നാമിൻ്റെ ഉത്ഭവത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നാമിൻ്റെ റെഗുലർ സബ്മിറ്റിൽ പങ്കെടുക്കാണ്ടിരിക്കുന്നത്. നോൺ അലൈൻമെന്റ് അഥവാ ചേരിചേരാ നയം 21-ാം നൂറ്റാണ്ടിൽ ഒരു സൂപ്പർ പവർ ആകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യനെ പോലെ ഒരു രാജ്യത്തിന് അപ്രസക്തമായി അഥവാ കാലഹരണപ്പെട്ടിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. എന്നാൽ നോൺ അലൈൻമെന്റിൽ നിന്ന് ക്ലിയർ ആയിട്ടൊരു ഷിഫ്റ്റ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ആദ്യത്തെ സിഗ്നലായിരുന്നു 2016 ഇന്ത്യ പുറത്തുവിട്ടത്. അതിനുശേഷം ഇന്ത്യ കൂടുതലായി അമേരിക്കൻ ചേരിയോട് അടുക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയുമായി ഇന്ത്യ സുപ്രധാന 4 ഡിഫൻസ് ഡീൽസ് ഇതുവരെ സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ 2022 എത്തി നിൽക്കുമ്പോൾ ഈ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന ആശയം അത്ര അപ്രസക്തമല്ല എന്ന് നമ്മൾക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അമേരിക്ക റഷ്യ ഇക്വേഷൻസിൽ ഇന്ത്യ ഒരു പ്രോപ്പർ ബാലൻസിങ് ആക്ട് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ ക്രൈസിസ് തുടങ്ങിയത് മുതൽ UNന്റെ പ്ലാറ്റ്ഫോമിൽ മാത്രം അമേരിക്ക ഏതാണ്ട് 10 റെസൊല്യൂഷൻസ് ആണ് റഷ്യക്കെതിരെ മാത്രം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റെസൊല്യൂഷൻസിന്റെ വോട്ടെടുപ്പിൽ നിന്നെല്ലാം ഇന്ത്യ വിട്ടുനിന്നു അഥവാ അബ്സ്റ്റെയിൻ ചെയ്തു. 9 തവണ ഇന്ത്യയുടെ അബ്സ്റ്റെൻഷൻ റഷ്യക്ക് അനുകൂലമായെങ്കിൽ 10-ാമത്തെ ഇന്ത്യയുടെ അബ്സ്റ്റെൻഷൻ റഷ്യക്ക് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. റഷ്യ ആദ്യമായി UNന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇതാണ് സാഹചര്യം. ഈ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്ത് ഇന്ത്യയുടെ ചേഞ്ചിങ് ഫോറിൻ പോളിസി ഇംപറേറ്റീവ്സ് ആൻഡ് അപ്രോച്ചസിനെ പറ്റിയിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ സെഷൻ ഓൺ ഹോട്ട് ടോപ്പിക്. ആദ്യമായി ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഡിപ്ലോമസിന്റെ പ്രസക്തി എന്താണ് എന്ന് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പലരും കരുതുന്ന പോലെ എത്തിക്സിനും പ്രിൻസിപ്പിൾസിനും ഒന്നും തന്നെയും ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ യാതൊരു സ്ഥാനവുമില്ല. രാജ്യങ്ങൾ ഡിപ്ലോമസി യൂസ് ചെയ്യുന്നത് പ്രധാനമായും 2 കാരണങ്ങൾക്കാണ്. ഒന്ന്, വ്യക്തികളെയും സമൂഹങ്ങളെയും രാജ്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്ത് തങ്ങളുടെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റുകൾ മീറ്റ് ചെയ്യുക. 2, നാഷണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ആക്രമിക്കാൻ പലരും 2 വട്ടം ആലോചിക്കും. ഈ ഒരു ആത്മാർത്ഥതയോടുകൂടി ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെയും ഡിപ്ലോമസിനെയും കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ മാറുന്ന വിദേശ നയത്തിനെ പറ്റിയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് 1950-കളിലേക്ക് പോകാം. VK കൃഷ്ണമേനോന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും തലയിൽ ഉദിച്ച ബുദ്ധിയാണ് നോൺ അലൈൻമെന്റ് അഥവാ ചേരിചേര നയം എന്നുള്ളത്. പക്ഷെ ഈ നയം രൂപപ്പെടുമ്പോൾ ഇന്ത്യ ഒരു ഡിഫൻസീവ് പൊസിഷനിലായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യ വർഷങ്ങളോളമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ്റെ അനന്തരഫലമായി ഒരു 3rd world കൺട്രിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റീസ് ഒട്ടനവധിയായിരുന്നു ഇന്ത്യക്ക്. അത് മാത്രമല്ല, ഒരു ന്യൂക്ലിയർ വാറിൻ്റെ ത്രെട്ടും ലോകം ഫേസ് ചെയ്തിരുന്നു കോൾഡ് വാറിൻ്റെ പരിണിത ഫലമായി. ഈ ഒരു സാഹചര്യത്തിലാണ് നെഹ്റു ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഡിവൈസ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ലോകത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല, മറിച്ച് ഇന്ത്യക്ക് ലോകത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസി. ഇതിനെ ഒരു ഐഡിയലിസ്റ്റിക് അപ്രോച്ചായി പലരും വിലയിരുത്താറുണ്ട്. എന്നാൽ ഇതിനകത്തും പ്രാഗ്മാറ്റിസം അഥവാ പ്രാക്ടിക്കാലിറ്റിയും ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇന്ത്യ ബേസിക്കലി ഒരു ഹാംലെസ് ഡെമോക്രാറ്റിക് ആൻഡ് റെസ്പോൺസിബിൾ കൺട്രി ആണെന്നുള്ള ഇമേജ് നെഹ്റു പ്രൊജക്റ്റ് ചെയ്ത് ഇന്ത്യക്ക് ഒരു ഡിപ്ലോമാറ്റിക് റെക്കഗ്നിഷൻ കിട്ടാൻ ഇത് കാരണമായി മാറുന്നു. എന്നാൽ അതല്ല ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം. ഒരു സൂപ്പർ പവർ ആകാൻ ആഗ്രഹിക്കുന്ന അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യനെ സംബന്ധിച്ച് കാലഹരണപ്പെട്ടിരിക്കുന്നു. മോദിയാകട്ടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ പ്രാഗ്മാറ്റിസത്തിന്റെ വക്താവും ഇന്ത്യക്ക് ലോകത്തിൽ നിന്ന് എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴുള്ള ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പ്രിൻസിപ്പിൾ എയിം എന്ന് പറയുന്നത്. ഈ മാറുന്ന നിലപാടുകളെ ഇന്ത്യാസ് സെൽഫ് അലൈൻമെന്റ് എന്നാണ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയുടെ പ്രത്യേകിച്ച് US റഷ്യയുമായിട്ടുള്ള അപ്രോച്ചസിനെ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യമായി നമ്മൾ US കേസ് സ്റ്റഡി എടുത്ത് പരിശോധിക്കാം. ഇന്ന് ഇന്ത്യ US ബന്ധം ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്നുള്ള തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2008 മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ സൈൻ ചെയ്ത ഇന്ത്യ US ന്യൂക്ലിയർ ഡീലാണ് ഇതിനെല്ലാം
വഴി തുറക്കുന്നത്. ഒരു NPT സൈൻ ചെയ്യാത്ത രാജ്യമായിരുന്നിട്ടും സിവിൽ ന്യൂക്ലിയർ ഡീൽ വന്നതോടുകൂടി അമേരിക്ക ഇന്ത്യനെ ഒരു റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവറായി ഡീൽ ചെയ്യാൻ തുടങ്ങുന്നു. അതുമാത്രമല്ല, പിന്നീട് 4 സുപ്രധാന ലെമോവ ബെക്ക പോലുള്ള ഡിഫൻസ് ഡീൽ സൈൻ ചെയ്ത് ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം ഒരു സ്ട്രാറ്റജിക് തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. റീസെൻ്റായിട്ട് സൈൻ ചെയ്ത ബെക്കേനെ പറ്റിയിട്ടും ഒന്ന് പറഞ്ഞു പോകാം. ഹൈ എൻഡ് മിലിറ്ററി ടെക്നോളജി US കയ്യിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കാൻ സഹായകരമാകുന്ന ഒരു ഡീലാണ് ബെക്ക എന്ന് പറഞ്ഞു. ബെക്ക സൈൻ ചെയ്തതോടുകൂടി തങ്ങളുടെ അതിനൂതനമായ ജിയോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യക്ക് കൈമാറാൻ US സന്നദ്ധരായിരിക്കുന്നു. ജിയോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുധങ്ങളായ ഫൈറ്റർ പ്ലെയിൻസ്, റോക്കറ്റ്സ്, മിസൈൽസ്, ഡ്രോൺ പോലുള്ളവയുടെ എയറോനോട്ടിക്കൽ ആക്യുറസി ഭയങ്കരമായി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഡിഫൻസ് മേഖലയിൽ മാത്രമല്ല ഇന്ത്യ US ബന്ധത്തിൻ്റെ കാതൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും US ശക്തരായ ട്രേഡിംഗ് പാർട്ട്നേഴ്സാണ്. ഇൻഫാക്ട് US ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യവും അമേരിക്ക ആണ്. FDI ഫിഫ്ത്ത് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടറും ഇന്ത്യയിൽ US ആണെന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് രാജ്യങ്ങളെയും അടുപ്പിച്ച് നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ചൈനയുടെ ഗ്രോയിങ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ആണ്. സൗത്ത് ഏഷ്യയിൽ ചൈനയുടെ ഇൻഫ്ലുവൻസിനെ പ്രിവെന്റ് ചെയ്യാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമാണെങ്കിൽ, ഇൻഡോ പസഫിക് റീജിയനിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് ചെറുത്തു നിൽക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായവും ആവശ്യമാണ്. ഈ ഒരു ഇക്വേഷനാണ് ക്വാഡ്, മലബാർ നേവൽ എക്സസൈസ് പോലുള്ള സംഭവ വികാസങ്ങളിലേക്ക് നയിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്നത് മൂലം ഇന്ത്യക്ക് ഇസ്രായേൽ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുമായിട്ടും ഈസിലി അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തിടെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ സൈൻ ചെയ്ത ഹിസ്റ്റോറിക്കലായിട്ടുള്ള ട്രേഡ് ഡീൽ ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായി വേണമെങ്കിൽ വിലയിരുത്താം. അതുമാത്രമല്ല, നേപ്പാളിനെയും തങ്ങളുടെ വരുതിയിലേക്കാക്കാൻ അമേരിക്കൻ സപ്പോർട്ട് ഇന്ത്യയെ സഹായിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് നേപ്പാൾ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. 2017 നേപ്പാൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സാഹചര്യം. നേപ്പാളി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് നേപ്പാളിലുള്ളത്. ഇത് അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കും വളരെയധികം സഹായകരമാണ്. US ഡെവലപ്മെന്റ് ഏജൻസിയായ മില്ലേനിയം ചലഞ്ച് കോർപ്പറേഷൻ നേപ്പാളി ഗവൺമെന്റുമായി ഒരു $13 ബില്യൺ ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ഈ അടുത്തിടയ്ക്ക് സൈൻ ചെയ്യുകയുണ്ടായി. ഇവിടെ പണം മുടക്കുന്നത് അമേരിക്കയാണെങ്കിലും പല പ്രോജക്റ്റുകളും കംപ്ലീറ്റഡ് ആകുക ഇന്ത്യ ത്രൂ ആയിരിക്കും. ഇതുവഴി തകർന്നു കിടക്കുന്ന ഇന്ത്യ നേപ്പാൾ ബന്ധം പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് ആൻഡ് ഇക്വേഷൻസും കൂടി ഒന്ന് പരിശോധിക്കാം. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പര്യടനം നടത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം വളരെ പ്രസക്തമാണ്. നിങ്ങൾ ഇന്ത്യയിൽ വന്ന് ഏത് ഇന്ത്യക്കാരനോടും ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണെന്ന് ചോദിക്കൂ, എല്ലാവരും നിസംശയം പറയും അത് റഷ്യയാണെന്ന്. ഇതാണ് ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിലെ ഏറ്റവും സുപ്രധാനമായ ആസ്പെക്ട്. ഒരു ഓൾ വെതർ ഫ്രണ്ട് ആണ് ഇന്ത്യനെ സംബന്ധിച്ച് റഷ്യ. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ റഷ്യ നടത്തിയ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് തന്ന സപ്പോർട്ട് ഒരു ഇന്ത്യക്കാരനും മറക്കാൻ സാധ്യതയില്ല. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതും റഷ്യയിൽ നിന്നാണ്. ഇന്ന് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ എക്യുപ്മെന്റ്സ് നമ്മൾ പരിശോധിച്ചാൽ, ആർമി, എയർഫോഴ്സ്, നേവി എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും ഏതാണ്ട് 60% എക്യുപ്മെന്റ്സും റഷ്യൻ നിർമ്മിതമാണ്. റഷ്യയുടെ മറ്റൊരു പ്രത്യേകത ടെക്നോളജി ട്രാൻസ്ഫറിന് അവർ വില്ലിംഗ് ആണ് എന്നുള്ളതാണ്. അമേരിക്ക ഇന്ത്യക്ക് ഡിഫൻസ് എക്യുപ്മെന്റ്സ് തരുമെങ്കിലും ടെക്നോളജി ട്രാൻസ്ഫറിന് ഒരിക്കലും സന്നദ്ധത ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ റഷ്യ ആകട്ടെ ബ്രഹ്മോസ് മിസൈൽ ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ ഏജൻസിയായ ISRO കൂടി ഉൾപ്പെടുത്തിയാണ്. അതുമാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് ഒരു 3,000 crore ഡീൽ ഇന്ത്യ ഗവൺമെന്റും റഷ്യയും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്നു. അസോൾട്ട് റൈഫിളായ AK-203 മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാക്കി ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം കൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമായ S-400 മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യക്ക് നൽകാനും റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയെയും റഷ്യയെയും അടുപ്പിച്ചു നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ US നേതൃത്വം കൊടുക്കുന്ന ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഓർഡറാണ്. IMF, വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകളുടെ നിലപാടുകൾ പലപ്പോഴും ഇന്ത്യക്ക് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇന്ത്യ, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ ഒരു ആവശ്യകതയായി മാറി.
മാറിക്കഴിഞ്ഞിരിക്കുന്നു. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നിവ ചില എക്സാമ്പിൾസ് മാത്രമാണ്. പ്രധാനമായും സൗത്ത് സൗത്ത് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഇന്ത്യ, റഷ്യ ഈ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി നിങ്ങൾ ഇന്ത്യയുടെ കുറച്ച് അംബീഷ്യസ് പ്രോജക്റ്റുകളെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കാം. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കോറിഡോർ മുംബൈയിൽ നിന്ന് തുടങ്ങി ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ വഴി റഷ്യയുടെ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് വരെ എത്തുന്ന ചരക്കുകളുടെ യാത്ര സുഗമമാക്കാനായിട്ടുള്ള ഒരു ഇടനാഴിയാണ് INSTC എന്ന് പറഞ്ഞു. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ടൈമും ഏതാണ്ട് 30% കുറയ്ക്കാൻ സാധിക്കും എന്നാണ് വിലയിരുത്തുന്നത്. മറ്റൊരു അംബീഷ്യസ് പ്രോജക്റ്റാണ് ചെന്നൈ വ്ളാഡിവോസ്തോക്ക് മാരിടൈം കോറിഡോർ. ഇന്ത്യ ഇന്ന് ഫാർ ഈസ്റ്റിലെ റിസോഴ്സസും മാർക്കറ്റും ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ കോറിഡോറും ആ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെയും റഷ്യൻ സപ്പോർട്ട് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ US ബന്ധത്തിലെ പോലെ തന്നെ ഇന്ത്യ റഷ്യ ബന്ധത്തിലെയും ചില കോമൺ ഫാക്ടേഴ്സാണ് ചൈന ആൻഡ് പാകിസ്ഥാൻ. 2014 മുതൽ എസ്പെഷ്യലി യുക്രൈനിയൻ ക്രൈസിസ് തുടങ്ങിയപ്പോൾ തൊട്ട് അമേരിക്ക റഷ്യനെ ഡിപ്ലോമാറ്റിക്കലി ഐസൊലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഇതിനെ റഷ്യ മറികടക്കാൻ ശ്രമിക്കുന്നത് ചൈനയുമായി ഒരു നെക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഈ നെക്സസിലേക്ക് പാകിസ്ഥാൻ കൂടി പോയാൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടൻഡ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓൾറെഡി പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക്കലി ഐസൊലേറ്റഡ് ആണ്. വെസ്റ്റേൺ നേഷൻസ് ഇപ്പോൾ പാകിസ്ഥാനെ എപ്പോഴും ഒരു സംശയ നിഴലിലാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന, റഷ്യ ഈ രണ്ട് രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കോൾഡ് വാറിന് ശേഷം ആദ്യമായി റഷ്യ സന്ദർശിച്ച പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ആണ് എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾഡ് ആൻഡ് ഓൾ വെതർ ഫ്രണ്ടായ റഷ്യനെ അടുപ്പിച്ച് നിർത്തേണ്ടത് ഇന്ത്യയുടെ ഒരു ആവശ്യകതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയുടെ ഇന്നത്തെ വിദേശ നയങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യമായി പറയട്ടെ, ഇന്ത്യ ഇന്ന് അമേരിക്കയുടെയും റഷ്യയുടെയും പ്രഷറിനെ എല്ലാം മറികടന്നുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഇരു ക്യാമ്പിലെയും ഡിപ്ലോമാറ്റ്സ് ഇന്ത്യൻ സപ്പോർട്ടിനായി ന്യൂഡൽഹിയിൽ തമ്പടിച്ചിരുന്നു. എന്നാൽ ഇരു ക്യാമ്പിൻ്റെയും പ്രഷറിന് വഴങ്ങാതെ ഇന്ത്യ സ്ട്രോങ് ആയ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു നിലപാടെടുക്കുന്നു. യുക്രൈൻ ക്രൈസിസിൽ ഇന്ത്യ അറിയിച്ച നിലപാട് ഇതാണ്: വി വാണ്ട് പീസ്, ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി. ഇന്ത്യ ആദ്യമായി ഒരു സൂപ്പർ പവറിനെ പോലെ ആക്ട് ചെയ്ത ഒരു നിമിഷമായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുമാത്രമല്ല, സൂപ്പർ പവേഴ്സിനെ മടി കൂടാതെ എതിർക്കാനുള്ളൊരു കപ്പാസിറ്റിയും ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. UN റെസൊല്യൂഷൻസിൽ നിന്ന് നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്തത് അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അതുമാത്രമല്ല, ഈ സൂപ്പർ പവേഴ്സിൻ്റെ നയങ്ങളെയും നിലപാടുകളെയും വിമർശിക്കുന്ന രീതിയിലേക്കും ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എസ് ജയശങ്കർ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്തത്. റഷ്യയുടെ വെല്ലുവിളികളെയും ഇന്ത്യ സമർത്ഥമായി ഓവർകം ചെയ്തിരിക്കുന്നു. UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്ന് റഷ്യനെ ഒഴിവാക്കാനായിട്ടുള്ള റെസൊല്യൂഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു നോട്ടീസ് ഇറക്കിയിരിക്കുന്നു. നിങ്ങൾ റഷ്യക്കെതിരായ വോട്ടിംഗിൽ അബ്സ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാലും റഷ്യക്കെതിരായ ഒരു അൺഫ്രണ്ട്ലി ജെസ്റ്ററായി തങ്ങൾ കണക്കാക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പായിരുന്നു അത്. സ്റ്റിൽ ഇന്ത്യ ഈ വോട്ടിംഗിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുന്നു. റഷ്യക്ക് ഒരു ക്ലിയർ മെസ്സേജും അതിൻ്റെ പുറകെ ഇന്ത്യ വിടുകയുണ്ടായി. നമ്മുടെ ഈ നിലപാട് പൊളിറ്റിക്കൽ അല്ല, മറിച്ച് സർക്കംസ്റ്റാൻഷ്യൽ ആണ് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി വിശദീകരിച്ചത്. ഈ ഒരു നിലപാടുകളെയെല്ലാം, ഈ ഒരു മാറ്റത്തിനെയെല്ലാം പലരും നോൺ അലൈൻമെന്റ് ആയി തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ എസ് ജയശങ്കറിന്റെ വാക്കുകൾ തന്നെ കടമെടുക്കാം. ഇന്ത്യ ഈസ് നൈദർ US അലൈൻഡ് നോർ റഷ്യൻ അലൈൻഡ്. വി ആർ സെൽഫ് അലൈൻഡ്. സോ സെൽഫ് അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് ഇന്ത്യ മെല്ലെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡിപ്ലോമാറ്റിക് സർക്കിളിൽ ഒരു പദപ്രയോഗമുണ്ട്: ഇഫ് യു വാണ്ട് ടു ബിക്കം എ സൂപ്പർ പവർ, യു ഷുഡ് സ്റ്റാർട്ട് ആക്ടിംഗ് ലൈക്ക് ഇറ്റ്. ഇന്ത്യയുടെ ഈ മാറ്റങ്ങളെല്ലാം തന്നെയും ഈ പ്രിസത്തിലൂടെ തന്നെ നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കും. ഏതായാലും ഇന്ത്യൻ വിദേശ നയങ്ങൾ എസ് ജയശങ്കറിൻ്റെ നേതൃത്വത്തിൽ വളരെ രസകരമായ ഒരു എപ്പിസോഡിലേക്ക് തന്നെ എൻട്രി ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾക്ക് കാര്യങ്ങൾ കണ്ടു തന്നെ അറിയാം. ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കിൻ്റെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.